ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ പറഞ്ഞു തരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് ആവശ്യമാണ്. ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും പ്രീസെറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്നത് 21-ാം തീയതിയിലെ ഈ ഫുൾ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും കാണുന്നത്. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരുപാട് ഗ്രീൻ ലെയറുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഗ്രീൻ ലെയറിനകത്തൊക്കെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുമുമ്പായിട്ട് ഈ ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ തന്നെയാണ്. അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക. ഹോമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഫോട്ടോസുകൾ, അതായത് ഈ ആസ്പെക്ട് റേഷ്യോ ഫോട്ടോസുകൾ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. അടുത്ത ഫോട്ടോയും നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയും ഈ റേഷ്യോ തന്നെ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് സേവ് ചെയ്യുക. ഇതുപോലെ തന്നെ ഓരോ ഫോട്ടോ ആയിട്ട് എഡിറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഫോട്ടോ കംപ്ലീറ്റ് നിങ്ങൾ എഡിറ്റ് ചെയ്യുക. 3 ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ആ ഫോട്ടോയൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നമ്മുടെ ഫുൾ പ്രൊജക്റ്റ് ഉണ്ടോ 21-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റും ടേബിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഗ്രീൻ ലെയറിൻ്റെ അടുത്ത് നമുക്ക് സ്ഥലത്തെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ലെയർ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സെലക്കാവുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി നമുക്കിവിടെ കറക്റ്റ് എഫക്റ്റ് എല്ലാം ആ ഫോട്ടോയ്ക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എൻഡ് വരെയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനി കംപ്ലീറ്റും ചെയ്ത ശേഷമേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. കറക്റ്റായിട്ട് എൻഡ് വരെ ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലും പോലെ എൻഡ് വരെ കറക്റ്റായിട്ട് ചെയ്ത ശേഷം നമുക്കിത് ഈ വീഡിയോ സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് മുമ്പ് എല്ലാം ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് നമ്മൾ ഫുൾ HD ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം വേണം നമുക്ക് ഇനി ഈ വീഡിയോ കൊണ്ട് ആവശ്യമുള്ളത്. ഞാൻ മുമ്പ് സേവ് ചെയ്തുകൊണ്ട് ആ വീഡിയോ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിത് സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റാർട്ടിങ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യം എടുക്കുന്ന പോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 9.16 സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊബൈലിൻ്റെ ലെയറിൻ്റെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത അതിൻ്റെ ലെങ്ത് വരെ എത്തിയിട്ട് റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. ഒരു എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി. ക്രോമാക്കിന്ന് കൊടുക്കുക. CHRO ക്രോമാക്കിന്ന് കൊടുക്കുക.
സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ കൊടുത്ത ശേഷം അതിനകത്ത് ത്രഷ് ഹോൾഡ് ഗ്രീൻ കളർ തന്നെ ആയിരിക്കണം, ത്രഷ് ഹോൾഡ് ഒരു 3000 മുകളിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഡ്രാഗ് ചെയ്ത് മുകളിൽ വെക്കുക. മുകളിൽ വെച്ച ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് 3000 എടുത്തിട്ട് സൂം ഔട്ട് ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഏകദേശം ആ ഫോണിൻ്റെ സ്ഥലത്ത് ഇരിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. സെക്കൻഡ് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഏകദേശമൊക്കെ അടുത്തെത്തിയാൽ മതി. അതിനുശേഷം നമ്മളിത് ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് താഴോ ഡ്രാഗ് ചെയ്താൽ മതി. ഏകദേശം അടുത്തെത്തുന്ന രീതി എത്തിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൻ്റെ വീഡിയോയുടെ താഴെ കൊണ്ടുവെക്കുക. ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയെന്നാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ആൾ.